നിയമജ്ഞനും രാഷ്ട്രീയ നേതാവുമായ സെബാസ്റ്റ്യൻ പോളിനെ കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. മാധ്യമങ്ങളെ അനുകൂലിച്ച് സംസാരിച്ചുവെന്നാണ് സെബാസ്റ്റ്യൻ പോൾ ചെയ്ത കുറ്റം. സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ച് നിയമമേഖലയിലും മാധ്യമ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ രണ്ടു മേഖലയുടെയും ഉന്നത പാരമ്പര്യം പേറുന്നയാളാണ്. അഭിഭാഷകർ എന്നത് യുക്തിസഹമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പം എന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ്. ഒരർത്ഥത്തിലും സന്തോഷമുണ്ട്, കാരണം ഇത്രയും കാലം പ്രസംഗിച്ചിട്ട് ഒരു ഓർമ്മിക്കാവുന്ന ഒരു പ്രസംഗം ഇപ്പോഴല്ലോ. കോഴിക്കോട് പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ ആൾക്കും അറിയാം. അങ്ങനെ അത്രയും ഒരു സൗകര്യം നമ്മുടെ സഹപ്രവർത്തകർ ചെയ്തു തന്നിട്ടുണ്ട്. ഖനി അഴിമതിക്കേസിലെ പ്രതിയും കർണാടകയിലെ മുൻ ബി ജെ പി മന്ത്രിയുമായ ജനാർദ്ദന റെഡ്ഡിയുടെ മകളുടെ വിവാഹ ക്ഷണക്കത്ത് വൈറലാകുന്നു. ക്ഷണക്കത്ത് എന്ന് പറയാനാവില്ല, എൽ സി ഡി സ്ക്രീനുള്ള ഒരു ക്ഷണപ്പെട്ടി. സ്ക്രീനിൽ റെഡ്ഡി കുടുംബം അഭിനയിച്ചിട്ടുള്ള വീഡിയോ. മകളുടെയും പ്രതിശ്രുത വരൻ്റെയും പ്രണയ മുഹൂർത്തങ്ങളടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ബെല്ലാരി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന റെഡ്ഡി സഹോദരരിൽ പ്രധാനിയായ ജനാർദ്ദന റെഡ്ഡിയും മറ്റു സഹോദര റെഡ്ഡിമാരും ഇപ്പോൾ ബി എസ് ആർ കോൺഗ്രസ് എന്ന പാർട്ടിയിലാണ്. ഈ വിവാഹക്ഷണക്കത്ത് ഗാനത്തോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം. अतिथि देवो भव अभिमान दैवो भव काया वाचा मनसा सर्वरिगू शरणु अक्का हेसरेळु इदु शास्त्र अक्का राजीव रेड्डी ಮದುವೆ ಸಂಭ್ರಮಕ್ಕೆ ಆ ದಿನ ನೀವು ಸಂಪೂರ್ಣ ನಮ್ಮ ಅಧೀನ. ತನ್ನಿ ತನ್ನಿ ನಿಮ್ಮ ಶುಭ ಹರಕೆ. ನಿಮ್ಮ ಹೃದಯ ನಿಮ್ಮ ಸಮಯ ನಮಗೆ ಪ್ರಧಾನ. ಹರಸಿ ನಗಿಸಿ ತೀರಿಸಿ ನಮ್ಮ ಬಯಕೆ.